മാർക്കീസ് എന്നെ ഗ്രഹം സൂര്യൻ അസ്തമിക്കുമ്പോൾ വളരെ മനോഹരമാണ്. മണലിനെ തഴുകി കടന്നു പോകുന്ന കാറ്റിൽ സുഗന്ധവ്യഞ്ജനം കാണാൻ സാധിക്കും. ഞങ്ങളുടെ ജന്മഭൂമി അവർ കൺമുന്നിൽ കൊള്ളയടിക്കുന്നു. എന്റെ നാട്ടുകാരെ അവർ ദ്രോഹിക്കുന്നത് മാത്രമേ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവർ മടങ്ങി. ഡങ്കൻ, എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമോ? എപ്പോഴും നിനക്ക് നന്നായി അറിയുന്നല്ലേ. ഞാൻ ചില സ്വപ്നങ്ങൾ കാണാറുണ്ട്, അറാക്കിസിനെ കുറിച്ചും ഫ്രമനെ കുറിച്ചും. നിങ്ങളെ ഞാൻ കണ്ടു ഫ്രമൻസിനൊപ്പം. സ്വപ്നങ്ങൾ നല്ല കഥകൾ കാണിച്ചു, പക്ഷെ പ്രധാനപ്പെട്ട എല്ലാം നടക്കുന്നത് ഉണർന്നിരിക്കുമ്പോഴാണ്. ഓ, കുറച്ച് മസിലൊക്കെ വേണ്ടേ? ഉണ്ടല്ലോ. ഇല്ല, ഞങ്ങൾ അട്രൈഡസ് വംശമാണ്. ഒരു ആഹ്വാനവും ഞങ്ങൾ സ്വീകരിക്കാതിരുന്നിട്ടില്ല, ഒരു വിശ്വാസവും തകർത്തിട്ടില്ല. ചക്രവർത്തി ആവശ്യപ്പെട്ടത് ഞങ്ങൾ അറാക്കിസിന് സമാധാനം നൽകണമെന്നാണ്. അട്രൈഡസ് അത് സ്വീകരിക്കുന്നു. അതവിടെ എവിടെയോ ആണ്. എന്റെ ഒപ്പം വരൂ, തയ്യാറായിരിക്കണം. ആർക്കൻസിനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടോ? വിശാചികളാണ്. ചക്രവർത്തിയുടെ മകൻ ജീവിച്ചിരുന്നാൽ അത് എന്റെ ഡ്യൂൺ അട്രഡീസ് അന്ധകാരത്തിൽ മുടങ്ങും. ദൈവമേ, എന്താ ഇത്? എല്ലാവരും തോക്കുകളുമായി തയ്യാറായി വരൂ, വേഗം. ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. ആരെന്നോ എപ്പോഴെന്നോ എവിടെ വെച്ചെന്നോ അറിയില്ല. ചെകുത്താന്മാരെ പോലെയാണ് യുദ്ധം ചെയ്യുന്നത്. ഞാൻ അച്ഛനെ പോലെ ആയില്ലെങ്കിലോ? അപ്പൊ പിന്നെ അട്രൈഡസിന്റെ ഭാവി? ഒരു മഹാൻ ഒരിക്കലും ഭരണം ആഗ്രഹിക്കുന്നതല്ല, അവസരം തേടിയതും. നിന്റെ മറുപടി ഇല്ല എന്നാണെങ്കിൽ അപ്പോഴും നീ എനിക്കെന്തായിരുന്നോ അത് തന്നെയായിരിക്കും. എന്റെ മകൻ, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ നമ്മുടെ മകനെ സംരക്ഷിക്കുമോ? എന്റെ പ്രാണൻ കൊടുത്തു. എന്റെ മാർഗം മരുഭൂമിയിൽ അവസാനിക്കും, എനിക്കത് കാണാം. എന്റെ മനസ്സ്.